ലും അതുപോലെ തന്നെ സത്യദാരിലും മറ്റൊക്കെ പറഞ്ഞ എന്താണ്, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്നത്. ഇപ്പോൾ ജിന്ന് വിഷയം വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ്. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടൊരു വലിയൊരു പുകില് നടക്കുന്നുണ്ട്. അമ്പലക്കടവ് ഫൈസി മുമ്പ് എഴുതി അദ്ദേഹത്തിന്റെ മുജാഹിദികളോട് 25 ചോദ്യങ്ങൾ എന്നിട്ട് അത് ഞാൻ ഇസ്ലാഹിൽ മറുപടി എഴുതിയിരുന്നു. അത് നമ്മളെ മുമ്പ് അത്തൗഹീദിലൊക്കെ എടുത്ത് ഉദ്ധരിച്ചത് കൊടുത്തതാ. ഇന്നിപ്പോ കയ്യിൽ പെട്ടാത് മറിച്ചപ്പത്തിന് ആദ്യം കിട്ടിയതാ ഈ പുസ്തകം കയ്യിൽ കിട്ടിയിട്ട്. അതുണ്ടോ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്ത സംഗതികൾ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നത് ആ സൃഷ്ടിയിൽ സൃഷ്ടാവിന്റെ ഗുണം ഉണ്ടെന്ന് സങ്കല്പിക്കുകയാകുന്നു. ആണോ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അധികാരത്തിലും പ്രവൃത്തികളിലും സൃഷ്ടികളെ പങ്കുചേർക്കുകയാകുന്നു അവൻ ചെയ്യുന്നത്. ഇത് ശിർക്കും കുഫറും തന്നെയാകുന്നു. ഇനി കണ്ടോ പടപ്പുകളുടെ കഴിവിൽ പെടാത്തതും പടച്ചന്റെ കഴിവിൽ മാത്രം ഇരിക്കുന്നതുമായ കാര്യങ്ങളെ പടപ്പുകളോട് ചോദിക്കൽ, പടപ്പുകൾ ആരായാലും ശരി അത് ശിർക്കാണെന്നും ആ പ്രാർത്ഥന ഇബാദത്തും ഖുർആൻ തെളിയിക്കുന്നത് കാണുക. അപ്പൊ ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞു പോന്നിട്ടുള്ള ഒരു വിഷയമാണെങ്കിലും ഇപ്പൊ ചില ആളുകൾ അതെല്ലാം കുപ്രചനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇതേതിൽ തന്നെ കാണാം ഈ വാദപ്രതിവാദത്തിൽ നമ്മളെ പണ്ഡിതന്മാർ അവർക്ക് എഴുതി കൈമാറിയതില്ല. ഖുർആനിനും ഹദീസിനും സഹാബത്തും താബിഈങ്ങളും കൊടുത്തിട്ടുള്ള അർത്ഥങ്ങൾക്കും അവർ അവയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള സിദ്ധാന്തങ്ങൾക്കും എതിരായി അർത്ഥം കൊടുക്കുവാനോ വ്യാഖ്യാനം നൽകുവാനോ അവരാരും പറയാത്ത അർത്ഥം സ്വയം കൊടുത്ത് ഖുർആന്റെയും ഹദീസിന്റെയും ഉദ്ദേശത്തെ അലങ്കോലപ്പെടുത്തുവാനോ ആർക്കും അവകാശമില്ല തന്നെ. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതാ. ഇവർ പറഞ്ഞെന്താ ഈ സലഫി മൻഹജ് ഇപ്പൊ പുതിയ ഇറക്കുമതിയാണെന്നാ. 1950 നമ്മൾ പരപ്പനങ്ങാടി വാദപ്രതിവാദത്തോടെ എഴുതി വെച്ചതാണ്. ഒന്നുകൂടി കേട്ടോളൂ, ഖുർആനിനും ഹദീസിനും സഹാബത്തും താബിഈങ്ങളും കൊടുത്തിട്ടുള്ള അർത്ഥങ്ങൾക്കും അവർ അവയിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള സിദ്ധാന്തങ്ങൾക്കുമെതിരായി അർത്ഥം കൊടുക്കുവാനോ വ്യാഖ്യാനം നൽകുവാനോ അവരാരും പറയാത്ത അർത്ഥം സ്വയം കൊടുത്ത് ഖുർആനിന്റെ ഈ ഹദീസിന്റെയും ഉദ്ദേശത്തെ അലങ്കോലപ്പെടുത്തുവാനോ ആർക്കും അവകാശമില്ല തന്നെ. വമിൻശരി നഫാസാത്ത് വിലൊക്കത്തിന് ഇപ്പൊ എന്താ പറയുന്നത്? ഏഷണി നടത്തുന്ന പെണ്ണുങ്ങളുടെ ഷെറിൽ നിന്നും ഒരൊറ്റ സഹാബി അങ്ങനെ അർത്ഥം കൊടുത്തണോ? ഒരു താബി അങ്ങനെ അർത്ഥം കൊടുത്തണോ? ഒരു താബി താബി അങ്ങനെ അർത്ഥം കൊടുത്തണോ? ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? എന്നിട്ട് അത് പറഞ്ഞ കേശണി നടത്തുന്ന പെണ്ണുങ്ങളിൽ നിന്നാണ് രക്ഷ തേടുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഓരോരുത്തർ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ എത്ര എത്ര ആയത്തുകൾക്ക് നമ്മൾ ഈ മറവൂരികളുമായുള്ള ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായും ഉയർത്തിപ്പിടിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ലാ യസ്ലു ആഖിറാദിഹില്ലുമ്മ ഇല്ലാ ബിമാ സലഹബിഹി അവ്വലുഹ. ഈ സമുദായത്തിന് ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാർ നന്നാകൂ എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയിട്ട് ഖുർആൻ നമ്മളെ അമാനുവലിന്റെ ഖുർആൻ പരിഭാഷയിൽ മുഖപുരുണ്ട്, നീണ്ട മുഖപുര. അതിൽ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി എന്ന അധ്യായം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അമാനുവലിന്റെ ഖുർആൻ പരിഭാഷ അടിച്ചിട്ട് അടിച്ചിട്ടും തികയാത്തത്? എത്ര പതിപ്പിറക്കിയാലും ആളുകൾ വാങ്ങിയിട്ട് വരും, മുജാഹിദികൾ മാത്രമല്ല വാങ്ങുന്നത്, ഇവിടുത്തെ സുന്നികളും തബ്ലീഗുകാരും ജമാഅത്തുകാരും ഒക്കെ കൊണ്ടുപോയി വാങ്ങുകയാണ്. നമ്മൾ എതിരാളികൾ പോലും ഖുർആൻ മനസ്സിലാക്കാൻ അമാനുവിയുടെ പരിഭാഷ അവലംബിക്കുന്നു. എന്താ കാരണം? അമാനി മൗലവിൻ്റെയും അലൈ മൗലവിൻ്റെയും വക അതിലില്ല. അതിലുള്ളതൊക്കെ മുൻഗാമികളുടെ തഫ്സീറുകളിൽ ഉള്ളതാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചിലരെ ചില അതിപ്പോൾ പല തഫ്സീറുകളിലും ഉണ്ടല്ലോ. എന്നല്ലാതെ ചില ദുർബലമായ ഹദീസുകൾ, അപ്പോൾ ഇബ്നു കസീർ എത്ര ദുർബലമായ ഹദീസുകളുണ്ട്, അത് മുഹദ്ദിസുകളല്ലാത്ത ആളുകൾ ഹദീസിൻ്റെ സിഹത്തുൽ ളഅഫും പരിശോധിക്കാത്തവർ അതെടുത്തു കൊടുത്തതുപോലെ അമാനുവലിക്കും പറ്റിയിട്ടുണ്ടെന്നല്ലാതെ മൊത്തത്തിൽ അമാനുവലിയുടെ പരിഭാഷ സലഫിങ്ങളെ തഫ്സീറാണ്. അത് കെ മൗലി പറഞ്ഞിട്ടുണ്ട്. കെ മൗലി എഴുതിയ അഭിപ്രായം വായിച്ചാൽ നമുക്ക് രോമാഞ്ചമുണ്ടാകും. ഈ മൂന്ന് ബഹുമാന പണ്ഡിതന്മാരാണ് ഇത് എഴുതിയിരുന്നതെങ്കിലും ഇത് സലഫിങ്ങളെ തഫ്സീറാണെന്ന് എനിക്ക് തീർത്തു പറയാൻ സാധിക്കുമെന്ന് കെ എം മൗലവി റഹിമഹുല്ലാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അമാനുവലിയുടെ പ്രത്യേകത. അപ്പൊ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുത്തിരിക്കണത്? എന്താ കൊടുത്തത്? എങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്? അതിന് ചില നിബന്ധനകൾ, നിയമങ്ങൾ, ചില ഉസൂലുകളുണ്ട്. ആ ഉസൂൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആനെ ഒന്നാമത് ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞത് വേറെ സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ടാവും, അത് നോക്കണം. ഇപ്പൊ മൂസാ നബിന്റെ ചരിത്രം ഒരു സ്ഥലത്ത് മാത്രം, ഒരുപാട് സ്ഥലത്ത് എല്ലാം കൂടി കൂട്ടി വെച്ചാലേ മൂസാ നബിന്റെ ചരിത്രം കിട്ടുള്ളൂ. ആ വിഷയത്തിൽ വന്ന എല്ലാ ആയത്തുകളും നോക്കിയിട്ട് ആ ആയത്തിന് അർത്ഥം പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഖുർആനിൽ കാണാത്ത വിഷയമാണെങ്കിലോ, ഖുർആൻ ആർക്കായി ഇറങ്ങിയത്? റസൂലുള്ളാഹിക്കാണ്. വാൻസലനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം. ഈ ഉത്ബോധന ഗ്രന്ഥത്തെ നിനക്ക് നാം ഇറക്കി തന്നത് നീ അവർക്ക് അത് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്കായി ഇറക്കപ്പെട്ടത് നബിയെ നിങ്ങൾ വിവരിച്ചു കൊടുക്കണം. അപ്പൊ ഖുർആന്റെ വിവരണം ആരെ ബാധ്യതയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയാണ് ബയാൻ ചെയ്യാന്നുള്ളത്. ആ ബയാൻ റസൂലുള്ളാഹി സ്വല്ലം 23 കൊല്ലം കൊണ്ട് നിർവഹിച്ചു. രണ്ടു തരത്തിലാണ് ആ ബയാൻ. ഒന്ന്, ഇറക്കപ്പെട്ടത് മുഴുവനും ഏറ്റക്കുറച്ചിൽ കൂടാതെ എത്തിച്ചു കൊടുക്കുക.
ബല്യകുമാ ഉഞ്ചലയിലേക്ക് റബ്ബിക്ക്, നിന്റെ റബ്ബിൽ നിനക്ക് അവതരിക്കപ്പെട്ടതെല്ലാം നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലം നിർവഹിച്ചു. അവസാനത്തെ ഹജ്ജിൽ ചോദിച്ചു, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ? എല്ലാവരും പറഞ്ഞ് എത്തിച്ചു തന്നു. അതാണ് ഒരു ബയാൻ. രണ്ടാമത്തേതോ, വിശദീകരണം ആവശ്യമുള്ള ആയത്തുകൾ വിശദീകരിക്കുക. 23 കൊല്ലത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആനിലെ വിശദീകരണമാണ്. അപ്പോൾ അഖീമു സ്വലാത്ത എന്ന് ഖുർആനിൽ കാണും, നിസ്കാരം നിലനിർത്തണം. വർക്കഅവ് വസ്ജിദ് റുക്കുയാണ് സുജൂദിയാണ്. പക്ഷേ ഖുർആനിലുണ്ടോ നിസ്കാരത്തിൻ്റെ രൂപം? ചേകനൂർ ഖുർആനിൽ ഇന്ന് നിസ്കാരത്തിൻ്റെ രൂപം ഉണ്ടാക്കി. നല്ല കോല. ഇവരെന്താ ചെയ്തറിയോ, നമ്മൾ ഇന്ന് നമ്മളുള്ള നിസ്കാരത്തിൻ്റെ സ്ട്രക്ചർ അങ്ങ് മുമ്പിൽ വെച്ചു, എന്നിട്ട് അതിനകത്ത് തെളിവ് തെരഞ്ഞു. ആദ്യം തക്ബീർ, അതിന് വകബ്ബിർഹു തക്ബീറാ. കബീറു തക്ബീറാണ് ആദ്യം തക്ബീറിലാണെന്നുണ്ടോ? അത് നിസ്കാരത്തിലാണെന്നുണ്ടോ? അങ്ങനെ ഇത് തന്നെ. കബീർ എന്നൊരു വാക്കുണ്ട് ഖുറാഫികളെക്കാൾ അതപ്പതിച്ച രീതിയിൽ. പിന്നെ റുക്കുവുണ്ട്, വർക്കാവൂ. നോക്കുമ്പോൾ എത്തിദാലിന് തെളിവ് കിട്ടുന്നില്ല. അപ്പോൾ ഇവരൊന്ന് ഉരുണ്ട് കളിച്ചു, റുക്കുവിൽ നിന്ന് നേരെ സുജൂദിൽ പോകുന്നത് ശരിയല്ലല്ലോ, അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ച്. അപ്പം അതാണ് ഖുർആൻ കൊണ്ടൊരു നിസ്കാരത്തിൻ്റെ രൂപം തെളിയിക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. ഇനി ഒരാളൊരു രൂപം തെളിയിച്ചാൽ വേറെ ആൾക്ക് വേറെ രൂപം തെളിയിക്കാൻ പറ്റും? ആദ്യം ഇന്നത്, പിന്നെ ഇന്നത്, ചൊല്ലേണ്ടത് ഇന്നത് എന്നും ഖുർആനിലില്ല. അപ്പം അഖീമു സ്വലാത്ത എന്ന് പറഞ്ഞതിനെ അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചു തന്നു. റസൂൽ ജിബ്രീലിനെ മനുഷ്യരൂപത്തിൽ അയച്ചു, ജിബ്രീൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു, മനസ്സിലായില്ലേ? എന്നിട്ട് നബി അതുപോലെ നിസ്കരിച്ചു സഹാബത്തിന് മുമ്പിൽ നിന്നിട്ട്. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സല്ലൂക്കമാറായിത്തു മുനി സല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അതാണ് നിസ്കാരത്തിന്റെ രൂപം. അപ്പൊ അത് ഹദീസിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ആരൊക്കെ കൊടുക്കണം? എല്ലാവരും കൊടുക്കണോ? എല്ലാ 100 രൂപ കിട്ടിയോ? ഒക്കെ 2 രൂപ കൊടുക്കണോ? അപ്പൊ അത് ഏതെന്റെ നിസാബ് എത്രയാണ്? ഖുർആൻ എന്ന് കിട്ടൂല. എത്രയാ കൊടുക്കേണ്ടത്? 2% ആണോ? 5% ആണോ? 10% ആണോ? അത് ആളുകളെ തരത്തിനനുസരിച്ച് നമ്മളെ തരത്തിനനുസരിച്ച് മാറ്റം വരുമോ? ഇതൊന്നും ഖുർആനിൽ നിന്ന് കിട്ടൂല. എല്ലാം ഹദീസിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഹജ്ജും നോമ്പും ഒക്കെ വിശദമായി നമുക്ക് ലഭിക്കുന്നത്, ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഒട്ടനവധി വിശദാംശങ്ങൾ നമുക്ക് വ്യക്തമായി ലഭിക്കുന്നത് ഖുർആനിൽ നിന്നല്ല, ഹദീസിൽ നിന്നാണ്. ഖുർആൻ ചില സിദ്ധാന്തങ്ങളും തത്വങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പ്രായോഗികമായ വിശദീകരണം, അതിൻ്റെ ജീവിതസ്പർശിയായ വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ ഹദീസ് അറിഞ്ഞിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ചില ആളുകൾ പറയും, ഈ ഖുർആനിൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കിതാബ് തഫ്സീർ എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടാവും, അതിലാകെ കുറച്ച് ആയത്തുകളെ തഫ്സീറിലുള്ളൂ, ബാക്കി ആയത്തൊക്കെ സ്വന്തം വ്യാഖ്യാനിക്കാനാണ് സുല്ലമി പറയുന്നത്. വാസ്തവത്തിൽ അതല്ല, ചില ആയത്തുകളുടെ സബബുൻ നുസൂല് വ്യക്തമായി വന്നിട്ടുണ്ടാവും, അത് കുറച്ച് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ സഹാബികളും താബിഈങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, അത് നോക്കി നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ടാണ് ഹദീസിൽ നിന്നും വ്യക്തമായി ലഭിക്കാത്ത വിശദീകരണമാണെങ്കിൽ സഹാബത്തിൻ്റെ കൗലുകൾ നോക്കണം. കാരണം ഖുർആൻ അവതരിച്ച കാലത്ത് ജീവിച്ച ആളുകളാരാ? സഹാബികൾ. ഖുർആനിൻ്റെ പ്രഥമ അഭിസംബോധിതർ അവരാണ്. ഏതൊരു ജാഹിലിയത്തിനെയാണ് ഈ ആയത്ത് തുടച്ചു നീക്കുന്നത്? ഏതൊരു ഇസ്ലാമിക കാര്യത്തെയാണ് ഈ ആയത്ത് സ്ഥാപിക്കുന്നത്? അത് നേരിട്ടറിയുന്നവർ ആരാ? അത് നേരിൽ കേട്ടവർ അവരാരാ? സഹാബത്ത് കിറാം റളിയല്ലാഹു അൻഹും. അതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രഥമ പ്രാധാന്യം കൽപ്പിക്കണം. പക്ഷേ സഹാബി പറഞ്ഞു എന്ന് വ്യക്തമായി തെളിയണം. ഇപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അണച്ചു പിടിച്ചുകൊണ്ട് റസൂൽ പ്രാർത്ഥിച്ചതായി ഹദീസ് ഉണ്ട്. അള്ളാഹുമ്മ അല്ലിംഹു തഅ്‌വീൽ, പഠിച്ചവൻ ഇദ്ദേഹത്തിന് ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് അള്ളാഹുവിൻ്റെ പേരിലേക്ക് ഒരുപാട് റിവായത്തുകൾ ചേർത്തി പറഞ്ഞിട്ടുണ്ട്, പലതും സനദ് ശരിയായിരിക്കില്ല. ഒരേ ആയത്തിന് ഇബ്നു അബ്ബാസ് അള്ളാഹുവിന് ഒരു തഫ്സീൽ ഒരർത്ഥം, വേറെ തഫ്സീൽ വേറൊരർത്ഥം കൊടുത്തതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇബ്നു അബ്ബാസ് അള്ളാഹുവിന് നല്ല ശ്രുതി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് പിൽക്കാലത്ത് പലരും എന്ത് ചെയ്തിട്ടുണ്ട്? പല റിവായത്തുകളും ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞു എന്ന് ഉറപ്പായത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സഹാബികളിലേക്ക് ചേർത്തി പറഞ്ഞ അഭിപ്രായങ്ങളെ സനദ് സഹിതം ഉദ്ധരിച്ചത് സഹീഹാണെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ താബിഈങ്ങളുടെ വ്യാഖ്യാനം, സഹാബികളിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടുള്ള ലഹാക്ക്, മുജാഹിദ്, സയ്യിദ് ബിൻ ജുബൈർ, ഇബ്നു സയ്യിദ് പോലെയുള്ള ഒരുപാട് മുഫസ്സിരീങ്ങളുണ്ട്. അവർ എങ്ങനെയാണ് ഖുർആനെ വ്യാഖ്യാനിച്ചത് എന്ന് നോക്കണം. ഇങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടതെന്ന് അമാനിമൽ ഇവിടെ ഖുർആൻ പരിഭാഷയുടെ മുഖദ്ദിമയിൽ മുഖവുരയിൽ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി എന്നിട്ട് വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നിലപാട്. ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ നമ്മളെ ഖുർആൻ ലേണിംഗ് സ്കൂൾ തുടങ്ങിയ കാലത്ത് അതിൻ്റെ ഡയറക്ടർ മരിച്ചുപോയി, റഹിമഹുല്ലാ. അദ്ദേഹം പറയാറുണ്ട്, ഖുർആൻ എടുക്കുക, ഒരു അറബി ഡിക്ഷണറി എടുക്കുക, എന്നിട്ട് ഇങ്ങക്ക് എന്താ മനസ്സിലായത് അതാണ്. തഫ്സീറൊന്നും നിങ്ങൾ നോക്കണ്ട, വേണമെങ്കിൽ ഭാഷാപരമായ നീ നിങ്ങൾ കശാഫ് ഒന്ന് നോക്കിക്കൊള്ളുണ്ട്. കശാഫ് ആരതാറിയോ? പച്ച മൊയ്തസിലിയാണ്, ജാറുല്ലാഹി സമക്ഷരി എന്ന് പറയണേ. സലഫുകളുടെ മാർഗത്തിന് തെന്നിത്തെറിച്ചു പോയ മൊയ്തസിലി ചിന്താഗതിക്കാരൻ. അത് നോക്കിയാൽ മതി എന്നാ പറഞ്ഞിന്.
ഖുർആൻ ലേണി സ്കൂളിൽ ഇൻസ്ട്രക്ടർമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ പിരിഞ്ഞതിൻ്റെ ശേഷം ക്യു എൽ എസ് മാറ്റിയിട്ടുണ്ടാക്കിയത്, ക്യു എച്ച് എൽ എസ് ആക്കിയത്, ഖുർആൻ ഹദീത്ത് ലേണിംഗ് സ്കൂൾ. ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ പഠിപ്പിക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് തോന്നിയ വ്യാഖ്യാനമല്ല, എനിക്കൊരു വ്യാഖ്യാനം, ഇയാൾക്ക് വേറൊരു വ്യാഖ്യാനം, മറ്റാൾക്ക് വേറൊരു വ്യാഖ്യാനം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് സഹാബത്ത് എങ്ങനെ വ്യാഖ്യാനിച്ചു അങ്ങനെ നോക്കണം. ഇത് ഈ കാര്യത്തിന് മാത്രമല്ല, വിശ്വാസ കാര്യങ്ങൾ. ഫൈൻ ആമനു ബിമിഥ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. അഹ്ലി കിതാബിനോട് അല്ലാഹു പറയാണ്, അവർ വിശ്വസിച്ചുവെങ്കിൽ, നിങ്ങൾ സഹാബികളായി നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ അവർ സന്മാർഗം പ്രാപിച്ചു. അപ്പൊ സന്മാർഗം പ്രാപിക്കണമെങ്കിൽ സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ഇപ്പൊ ഇഖ്റാ ബിസ്മിന്റെ അർത്ഥത്തെ പറ്റി തർക്കമുണ്ടായല്ലോ അല്ലേ, ജമിയത്തുൽ ഉലമയിൽ ചർച്ച വന്നല്ലോ. നിന്റെ റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ചേർത്തി വെക്കുക എന്നാണ് കെ കെ അതിനർത്ഥം പറഞ്ഞത്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്,